വിചാരിച്ച പോലെ തന്നെ ആ സ്ത്രീ പിന്നെ പറയാണ്, എന്നെ ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു അന്യപുരുഷനും തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. ഞാൻ പറഞ്ഞു, നീ എന്നോടല്ല പറയേണ്ടത്, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് അങ്ങേയറ്റത്തെ മാപ്പ് പറയണം, അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അപ്പൊ ഇവള് പറയാണ്, ഞാൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉസ്താദെ ഞാൻ വലിയ ബേജാറിലാണ്. എന്താണ് ബേജാറ്? എൻ്റെ എനിക്ക് ശരീരത്തിനൊരു രോഗം വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ കരച്ചു. ചോദിച്ചെന്താണ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട്? ഡോക്ടറെ കാണിക്കാതെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പം അവൾ പറയാണ്, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എയ്ഡ്സ് ഉണ്ടോ എന്നാണ്. എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്? ഞാനാണെങ്കിലും 4 മാസത്തോളം അതിൻ്റെ ശേഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. ഇപ്പൊ ഭർത്താവ് എൻ്റെ കൂടെ തന്നെയാണ്, ഭർത്താവിൻ്റെ കൂടെയാണ് ഉള്ളത്, ചെറിയ മക്കളുമുണ്ട്. ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ എയ്ഡ്സ് രോഗമുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഭാവി ജീവിതം എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ കഥ എന്താണ്, എൻ്റെ മക്കളെ കഥ എന്താണ്, ഞാൻ സമൂഹത്തുനിന്ന് ഒറ്റപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് കരയുന്നത്. ഞാൻ പറഞ്ഞു, നീ റബ്ബിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് കരഞ്ഞു പറയുക, റിപ്പോർട്ട് ഏതായാലും കാണിച്ചിട്ട് വേണ്ട ചികിത്സ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു, 2-3 ദിവസം മുമ്പ് വീണ്ടും അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനിവരെയും റിപ്പോർട്ട് കാണിച്ചിട്ടില്ല, ഞാൻ ജീവിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, നേരത്തെ ചെയ്ത തെറ്റ് വലിയ തെറ്റ്, ഇനി ചെയ്യാൻ പോകുന്ന തെറ്റ് അതിനെക്കാണും വലിയ തെറ്റ്. സ്വന്തം ശരീരത്തെ കൊല്ലുക, അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെയുണ്ടോ? സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ തെറ്റ് അള്ളാഹുവിനെ നിഷേധിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കലും ആണെങ്കിൽ, രണ്ടാമത്തെ തെറ്റ് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന നശിപ്പിക്കുന്ന ഏറ്റവും വലിയ 7 തെറ്റ്. ആ തെറ്റിൽ ഒന്നാമത് പറഞ്ഞത് ശിർക്കാണ്, അഥവാ പടച്ചവന് പങ്കുകാര ചേർക്കലാണ്. രണ്ടാമത് പറഞ്ഞത് ഖത്ലുൻ നഫ്സ്, ശരീരത്തെ കൊല്ലലാണ്. ഈ പെണ്ണ് സ്വന്തം ആത്മഹത്യ ചെയ്താലോ എന്നാ ചിന്തിക്കുന്നത്, അത് വ്യഭിചാരത്തെക്കാളും എത്രയോ വലിയ തെറ്റാണ്. വ്യഭിചാരത്തെറ്റ് ചെയ്ത പെണ്ണിന് ഒരുപക്ഷെ റബ്ബിനോട് തൗബ ചെയ്ത് പടച്ചവൻ മാപ്പ് കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അതേസമയത്ത് ആത്മഹത്യ ചെയ്താലോ ഏറ്റവും വലിയ തെറ്റോടുകൂടെ മരിച്ചു പോയി, പിന്നെ തൗബക്ക് അവസരമില്ല. ومن قتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها كان غالم നരകത്തിൽ അഥവാ ഒരുപാട് കാലം നരകത്തിൽ, അല്ലെങ്കിൽ അതിനെ കുഴപ്പമില്ലെന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കാലകാലം നരകത്തിൽ കടക്കുന്ന തെറ്റല്ലേ സ്വന്തം ശരീരമാകട്ടെ മറ്റൊരു ശരീരമാകട്ടെ കൊന്നുകളയുക എന്നത് വലിയ തെറ്റല്ലേ? നിന്നെ ശൈത്താൻ കൊണ്ടുപോകുന്നവിടെയാണ്. ഞാൻ കുറേ ഉപദേശിച്ചു, ആ പെണ്ണ് പൊട്ടിപ്പൊട്ടിക്കരയാണ്. എൻ്റെ സഹോദരിമാരെ, ലാ തഖ്റബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലെ കടുക്കല്ലേ? അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം എന്താണ്? അല്ലൈനാനി സിനാഹുമൻ, അതൊരു കണ്ണിൻ്റെ വ്യഭിചാരമാണ് നോട്ടം. ഒരു അന്യപുരുഷനിലേക്ക് നോക്കല്ലേ, അന്യപുരുഷന്മാർ അന്യ സ്ത്രീയിലേക്ക് നോക്കല്ലേ? അതേ, കൈകൊണ്ട് ഒരു അന്യപുരുഷനെ തൊട്ടുപോകല്ലേ? അലാ അൽ യദു സിനാഹൽ ബതുസു, പിടിക്കുന്നത് കൈകൊണ്ട് തൊടുന്നതും വ്യഭിചാരം തന്നെ. വ്യഭിചാരത്തിലേക്ക് നടന്നു പോകുന്ന കാലിന്റെ പ്രവർത്തനവും വ്യഭിചാരം തന്നെ. ആകയാൽ വ്യഭിചാരത്തിലെ കടുക്കല്ലേ? അത് വളരെ വഷളാണ്, അല്ലാഹുവിന് വലിയ വെറുപ്പുള്ള തെറ്റാണ്. യുദാഅലഫുല്ലഹുൽ അദാബ് യൗമൽ ഖിയാമത്തി വയഖലുദു ഫീഹി മുഹാനാ, ഈ കാലകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്ന തെറ്റുകൾ അല്ലാഹു എണ്ണിയപ്പോ അതിൽ പറഞ്ഞ ഒന്ന് വ്യഭിചാരമല്ലേ? അതിന്റെ വഴികൾ അടച്ചു കളിയാണ് ഇസ്ലാം. അതിനാ പർദാ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർഗത്ത് കടക്കൂല കുറെ സ്ത്രീകൾ. സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കൂല. എത്രയോ നാഴിക അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ചില സ്ത്രീകൾക്ക് കിട്ടൂല. ഏതാണ് ആ സ്ത്രീകൾ? ശരീരത്തിൽ തട്ടം പുതച്ചു, പക്ഷേ മുടിയുടെ കറുപ്പ് കാണുന്നുണ്ട്. അതേ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ തുടിപ്പും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭംഗിയും കാണുന്നുണ്ട്. നേരിയ തുണി കൊണ്ട് കുപ്പായം തുന്നി, അത് തന്നെയും അതാ ബനിയൻ ക്ലോത്ത് എന്ന പേരിൽ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്ന കുപ്പായം ധരിച്ച് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വിധം ശരീരത്തിന്റെ തുടിപ്പും കാണിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണില്ലേ? തലമുടി കാണിക്കുന്ന പെണ്ണില്ലേ? മാറി കാണിക്കുന്ന പെണ്ണില്ലേ? കൈത്തണ്ട കാണിക്കുന്ന പെണ്ണില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കൂലെന്ന് മാത്രമല്ല, വലാ യജിദിന റീഹ, സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാരിങ്ങനെയാകാമോ? സ്വന്തം ഉമ്മമാരിങ്ങനെയാകാമോ? സ്വന്തം പെങ്ങന്മാരിങ്ങനെയാകാമോ? നല്ല അച്ചടക്കത്തോടെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ അതാ സംരക്ഷിക്കേണ്ടതില്ലേ? പഠിപ്പിക്കേണ്ടതില്ലേ? ഈ അടുത്തൊരു പരിഷ്കാരിയുടെ വാക്ക് ഞാൻ കേട്ടു. അവൻ പറയാണ്, ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ഭാര്യയും വേണം. ഇന്നാലില്ല പറയുന്ന ആളൊരു സാമാജികനാണ്, നിയമസഭയിലുള്ള ഒരു മെമ്പറാണ്. പക്ഷെ നിയമസഭയെ പോകുമ്പോ ഭാര്യനെയും കൂട്ടിയിട്ട് അയാൾ പോകാറില്ലല്ലോ. സുഹൃത്തുക്കളെ, കക്കൂസ് പോകുമ്പോ ഭാര്യനെ കൂട്ടാറില്ലല്ലോ. അങ്ങനെ അയാൾ അതാ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോ ഭാര്യനെ കൂട്ടാറില്ലല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഭാര്യയും വേണമെന്ന് പറയുന്ന ന്യായം, ആ ന്യായം എന്തേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ലാത്തത്? ആ ന്യായം എന്തേ നിയമസഭയിൽ ഇല്ലാത്തത്? ആ ന്യായം എന്തേ അതാ മനുഷ്യന് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോൾ കാണാത്തത്? സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്ത നിയമങ്ങളുണ്ട്, പുരുഷന്മാർക്ക് അല്ലാഹു കൊടുത്ത നിയമങ്ങളുണ്ട്. ഓരോന്നും പാലിച്ച് ജീവിക്കുമ്പോഴേ യഥാർത്ഥ മുസ്ലിമാകൂ. പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, പട്ട് ധരിക്കാൻ പാടില്ല. സ്ത്രീകളെ, നിങ്ങൾ എത്ര വേണമെങ്കിലും സ്വർണം ധരിച്ചോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും പട്ട് ധരിച്ചോളൂ. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിയമം അങ്ങനെയാണ്. ഞങ്ങൾക്കത് പാടില്ലെന്നാണ് നിയമം. അള്ളാഹുവിന്റെ നിയമമാണ്. അവനല്ലേ കുടിക്കാൻ വെള്ളം തന്നത്? അവനല്ലേ ഭക്ഷണം തന്നത്? അവിടെ പുരുഷനായ ഞാൻ വാദിക്കുകയാണ്, എന്റെ ഭാര്യയുടെ കഴുത്തിൽ, എന്റെ ഭാര്യയുടെ കാതിൽ, എന്റെ ഭാര്യയുടെ തണ്ടലിൽ, എന്റെ ഭാര്യയുടെ കയ്യിൽ നൂറുകണക്കിന് പവൻ സ്വർണമുണ്ടല്ലോ. എന്നാ പിന്നെ എന്തേ എനിക്കും സ്വർണം ധരിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനൊരു മുസ്ലിമാണോ? അള്ളാഹുവിന്റെ നിയമം ചോദ്യം ചെയ്തവനായി മാറിയില്ലേ? പുരുഷന് പ്രത്യേക നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അതേ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചോളണം, അപ്പോഴേ മുസ്ലിമാകൂ. അതാ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ സ്വർഗത്തിൽ വിശ്വാസമില്ലാത്തവർ, നരകത്തിൽ വിശ്വാസമില്ലാത്തവർ, അവരിവിടെ എന്തും പറഞ്ഞേക്കും, അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അവർ ഈമാനുള്ളവരാണ്. ഈമാൻ എന്ന് പറയുന്ന ആറ് കാര്യമാണ്. അല്ലീമാൻ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശരീ മിനല്ലാഹ്. അതിലൊന്നല്ലേ വല്യോമില്ലാഹിരി, അന്ത്യനാള് കൊണ്ടുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ കോടതിയുണ്ട്, അവിടെ ചോദ്യമുണ്ട്. കല്ലായത ദുഃഖത്തിൽ എല്ലാവരും റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുന്ന സമയം ഈ ഭൂമിയൊക്കെ ഇടിപൊടിയായി പാറ്റിപ്പോയി. എല്ലാം അതേ ഒരു വലിയ മൈതാനിയായി, ഒരു അതാ നേരെ പരത്തിപ്പോയി. അവിടെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും വന്ന് ഹാജരാകുമ്പോ അവരെ പലയം ചെയ്യാൻ മലക്കുകൾ വരുന്നു. അതേ സുഹൃത്തുക്കളെ, വൽ മലക്കു സഫൻ സഫ, അവിടെയുണ്ടല്ലോ ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരുന്നു. ആ ജഹന്നം ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടാണേ ചെറുപ്പക്കാരെ.
ജഹന്നമിനെ കൊണ്ടുവരുന്നു. ഒരു മണിക്കൂർ തീയിന്റെ ഉള്ളിൽ നിന്റെ കൈയൊന്ന് നീ വെച്ചു തരുമോ? അത് ഈ ഭൂമിയിലുള്ള തീയാണ് കേട്ടോ. ആ തീ കൊണ്ട് ചൂടായ ചെമ്പിന്റെ മേലെ, ആ തീ കൊണ്ട് ചൂടായ ഇരുമ്പിന്റെ മേലെ നിന്റെ കയ്യോ കാലോ നീ ഒന്ന് വെച്ചു തരുമോ? നിന്റെ മുഖമൊന്ന് ഉരസിത്തരുമോ? എന്നാൽ അതിന്റെ എഴുപതിരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ സൗദോമുലിമാ വല്ലാത്ത ഇരുട്ടുള്ള തീയാണ്. ആ തീയുള്ള ജഹന്നമിന് 70,000 വട്ടക്കണ്ണികളുണ്ട്. ജഹന്നമിന് ആ വട്ടക്കണ്ണികൾ ഓരോ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, വജീഅ യൗമൈദിം ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാലഹു ദിക്റാ. അവിടെ വെച്ച് നിസ്കരിക്കാത്തവൻ ചിന്തിക്കുന്നു, സക്കാത്ത് കൊടുക്കാത്തവൻ ചിന്തിക്കുന്നു. അതേ അള്ളാഹന്റെ ദീനനുസരിച്ച് ജീവിക്കാതെ സ്വന്തം ശരീരം മറക്കാതെ അങ്ങാടിയിലൂടെ വിലസിയ പെണ്ണ്, അതേ ക്യാമറയുടെ മുന്നിൽ പോയി, അതാ ക്യാമറയുടെ മുന്നിൽ പോയി നിന്നുകൊടുത്ത പെണ്ണ്, അവൾ അവിടുന്ന് ചിന്തിക്കുന്നു. അന്യ സ്ത്രീയെ വിളിച്ച് ശല്യം ചെയ്ത പുരുഷൻ ചിന്തിക്കുന്നു, പലിശ ഏർപ്പാടുമായി നടന്നവൻ ചിന്തിക്കുന്നു, അള്ളാഹുവിന് തഖ്‌വ ചെയ്യാതെ തോതിവാസം ജീവിച്ചവൻ അവിടുന്ന് ചിന്തിക്കുന്നു, അവിശ്വാസി ചിന്തിക്കുന്നു. യൗമയിനിയ തദക്കറുൽ ഇൻസാൻ, അവിടുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ശരിയായ ജീവിതം ആഖിറത്തിലാണല്ലോ, ആ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ. ചിന്തിച്ചിട്ട് അവിടുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഖുർആൻ പറയാണ്, ഫയൗമൈദില്ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂതിഖു വസാഖഹു അഹദ്. അന്ന് അല്ലാഹു ശിക്ഷിക്കുന്ന ശിക്ഷ, ആ ശിക്ഷ പോലെ ഒരു ശിക്ഷയും ആർക്കും എവിടെയും ഒരിക്കലും കൊടുക്കാൻ കഴിയൂല കേട്ടോ. ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ ഉമ്മമാരെ, ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ ചെറുപ്പക്കാരെ. ഹല അതാക ഹദീസുൽ ഗാശിയ വജൂഹുൻ യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയ. നിന്റെ എല്ലാ ധൈര്യവും പോയി, നിന്ദ്യനായി പോയി. പരിഭ്രമങ്ങൾ ഇങ്ങ് വന്നപ്പോ അന്നത്തെ ദിവസം മുഖങ്ങൾ ശരീരങ്ങൾ നിന്ദ്യമായി പോയി. തെറ്റ് ചെയ്തവൻ നിന്ദ്യനായി പോയി. വലിയ ചങ്ങലകളിട്ട് കുടുക്കിയപ്പോ വലിയ കിലോ കണക്കിന് ഭാരമുള്ള ചങ്ങല കൊണ്ട് കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടി കൊണ്ടുപോകുമ്പോൾ ഭാരം വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ശരീരം വല്ലാതെ ചൂടുള്ള തീയിൽ കടന്നുപോയി. ദാഹിക്കുന്ന സമയത്ത് കടുകടുത്ത ചൂടുള്ള വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കുന്നു, തിളച്ചു പറയുന്ന വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ليس لهم طعام الا من ضريع لا يسمن ولا يغني من جوع. പുഷ്ടി വെക്കൂല, വിശപ്പടങ്ങൂല, കടുകടുത്ത മുള്ളുള്ള മുള്ളുകൾ തിന്നാൻ കൊടുക്കുന്നു. ആ നരകത്തിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തഖ്വയോടെ അള്ളാഹുവിനെ സ്നേഹിച്ചു, അവനെ അംഗീകരിച്ചും അവനെ ബഹുമാനിച്ചും അവന്റെ നിയമങ്ങൾ പാലിച്ചും ജീവിക്കണമെന്ന് എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഉണർത്തി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. അല്ലാഹു ജല്ല ജലാലുഹു തഖ്‌വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മഹാനായ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിൽ
ആളുകൾ പലരും പൊട്ടിക്കരയുന്നു, പലരും തൗബ ചെയ്യുന്നു. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു വഹദ് പറയുന്ന സദസ്സിൽ 70,000 ആളുകൾ പങ്കെടുക്കാറുണ്ട് എന്നാണ് ചരിത്രം. മുഹീദ്ദീൻ ശൈഖിനെ ഓർമ്മിക്കുന്ന ഒരു മാസമാണല്ലോ. എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൗബ ചെയ്യാറുണ്ട്. സാലിഹീങ്ങൾ അങ്ങനെയാണ്. അവരുടെ സദസ്സിൽ നിന്ന് ജനങ്ങൾ നന്നാകും. അവരുടെ മനസ്സിൽ നിന്നാണ് അവരുടെ വഹദ്, മനസ്സുകളിലേക്കാണ് അവരെ വഹദ് പറയുന്നത്. ആ മഹാനായ സാലിഹുൽ മുരീദങ്ങൾ വഹദ് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ക്യാമ്പ്, ആ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പെണ്ണാണ് ശഅബാനത്തുൽ ബസറിയ, ബസറക്കാരിയായ ശഅബാനത്ത്. അവൾ തമ്മാടിയായി തമ്മാടിനിയായ പെണ്ണാണ്. ധാരാളം പുരുഷന്മാരോടുകൂടെ അവൾ സംഗമിച്ച് നൃത്തം ചവിട്ടുകയാണ്. അവർ പല തെറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വയലിൻ്റെ ശബ്ദം കേട്ടത്. ഒരാളെ പറഞ്ഞു വെച്ചു, എന്താണ് ഒരു ശബ്ദം? വയല് കേൾക്കാൻ പോയ ആള് വയല് ഇങ്ങനെ കേട്ട് അവിടെ അതാ അന്താളിച്ച് നിന്നുപോയി, തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. വേറെ ഒരാളെ പറഞ്ഞു വെച്ചു, അദ്ദേഹം വന്ന് വയല് കേട്ട് തിരിച്ചുപോയി, പറഞ്ഞു അവിടെ കുറേ ആൾ കരയുന്നുണ്ട്, അവിടെ കുറേ ആൾ ബോധം കെട്ടി വീഴുന്നുണ്ട്. എന്ത്, അവർ കരയാൻ അവരെ ബാപ്പ മരിച്ചോ, അവരെ ഉമ്മ മരിച്ചോ, നമുക്കവരെ ഒന്ന് കളിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശഅബാനത്തുൽ ബസറിയ വയലിൻ്റെ സസ്സിലേക്ക് വന്നത്. പക്ഷേ സാലിഹുൽ മുരീദങ്ങളെ വയലിൻ്റെ കിടക്ക് ഓ നബിയെ, നമ്മളെടുക്കൽ ചില ചങ്ങലകളുണ്ട്, കുടുക്കി ചങ്ങലകളുണ്ട്, വജഹീമൻ ജഹീമാകുന്ന നരകവുമുണ്ട്, ഔസത്തിൻ തൊണ്ടേ കിട്ടുന്ന ഭക്ഷണമുണ്ട്, കഴിക്കാൻ കഴിയില്ല, മുള്ളുകൾ നിറഞ്ഞ ഭക്ഷണം, മുള്ളുകൾ തന്നെ, മുള്ളുകൾ കടുത്ത മുള്ള്, ഒരു മൃഗം പോലും തിന്നാത്ത മുള്ള്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളുണ്ട്, ശിക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. വഅദാബൻ അലീമാ, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുമുണ്ട്. എന്നിങ്ങനെ വരുന്ന ആയത്തോതി വയലുകൾ വയല് പറയുന്ന സമയത്താണ് ശഅബാനത്തിൻ്റെ വരവ്. ഖുർആനല്ലേ വല്ലാത്ത ഫലമല്ലേ ഖുർആനിന്? ആ ഖുർആൻ പോലെ ഫലമുള്ള മറ്റൊന്നില്ലല്ലോ. ഖുർആനിൽ നിന്നത് കേട്ടപ്പോൾ ശഅബാനത്തൊന്നങ്ങ് നിന്നുപോയി, വയല് തീർത്തും കേട്ടുപോയി. വയല് കഴിഞ്ഞ് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നു, ഈ പെണ്ണ് പോകുന്നില്ല. മഹാനായ സാലിഹുൽ മുരീദങ്ങൾ സ്റ്റേജിൽ നിറങ്ങുന്നു, കാത്തിരിക്കുകയാണ്. തങ്ങളെ സമീപത്തേക്ക് വളരെ നാണത്തോടെ വന്ന് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, തെറ്റ് ചെയ്തു പോയ പെണ്ണാണ് ഞാൻ, എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ തൗബയുണ്ടോ? ഏത് തെറ്റ് ചെയ്തവരും മനസ്സിൽ ഖേദിച്ച് ഇനിമേലിൽ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് പടച്ചവനോട് മാപ്പ് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ മാപ്പ് കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ? അവൻ കൊടുത്ത അവയവങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും തെറ്റ് ചെയ്തവനാണെങ്കിലും മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന റബ്ബാണത്. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് വേണം തൗബ. മാപ്പ് കൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിൻ്റെ ഉള്ളിൽ ഖേദിക്കണം, ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം. അങ്ങനെ ശരിയായ തൗബ ചെയ്താൽ റബ്ബ് മാപ്പ് കൊടുക്കാതിരിക്കൂല. ശഅബാനത്തിന് അതുകൊണ്ട് സന്തോഷമായില്ല. ചോദിക്കുകയാണ്, അതാ കടലിലുള്ള തിരമാലകൾ പോലെ ഒന്നിനു മേലെ ഒന്നായി തെറ്റ് ചെയ്ത പെണ്ണാണ് ഞാൻ, എന്നെ അല്ലാ സ്വീകരിക്കൂ. പെണ്ണെ എത്ര വലിയ തെറ്റ് എത്ര ചെയ്താലും അല്ലാനോട് മാപ്പ് പറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ സ്വീകരിക്കും. അല്ല, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെ ഒരുപാട് തെറ്റ് വന്നതാണ്, അതേ പൊറുക്കോ. ഓരോരോ ഉദാഹരണങ്ങൾ വെച്ച് ചോദിക്കുമ്പോൾ അവസാനം സാലിഹുൽ മുരീദങ്ങൾ പറഞ്ഞു, നിന്റെ തെറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് ബസറയിലില്ലേ ലോകപ്രസിദ്ധിയാർജിച്ച ഒരു പെണ്ണില്ലേ, ശഅബാനത്തുൽ ബസറിയ എന്ന് പറയുന്ന ഒരു പെണ്ണ്, ആ ശഅബാനത്തിന്റെ തെറ്റ് തന്നെ നീ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ ഖേദിച്ചു മടങ്ങിയാൽ അല്ല പുറത്തു തരും എന്ന് പറയുമ്പോൾ അത് ഇവളാണെന്ന് മഹാനായ സാലിഹുൽ മുരീദിക്കറിയില്ല. ശഅബാനത്ത് മറിഞ്ഞങ്ങ് വീണു, ബോധം കെട്ട് വീണ ശഅബാനത്ത് കുറെ കഴിഞ്ഞിട്ട് ബോധം തെളിയുകയാണ്. എന്റെ നട്ടമേ അപ്പറഞ്ഞ പെണ്ണ് ഞാനാണ് ഉസ്താദേ, പൊട്ടിക്കരയുകയാണ്.
അവിടുന്ന് പരസ്പരം പിരിയുകയാണ്. സുഹൃത്തുക്കളെ, പിന്നീട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി സാലിഹുൽ മുരീദങ്ങൾ ചെന്ന് കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരു പെണ്ണ്, ആ പെണ്ണ് അതാ കണ്ട ഉടനെ അങ്ങട്ട് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണത്തിന്റെ തളികയും കൊണ്ട് വരികയാണ്. ഉസ്താദേ, ഇത് ഉസ്താദിന് ഹദിയയാണ്, ഉസ്താദ് ഒന്ന് കഴിക്കണേ. നിങ്ങൾ ആരാണ്? ഞാനോ? ഞാൻ നിങ്ങളെ വയല് കേട്ടിട്ടാണ് കഅബത്തിനടുക്കലെത്തിയത്, നിങ്ങളെ വയല് കേട്ടിട്ടാണ് തൗബ ചെയ്തത്. ഈ ഭക്ഷണമോ? ഈ ഭക്ഷണം നിങ്ങളെ കണ്ടപ്പോ സൽക്കരിക്കണമെന്ന് തോന്നി. എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എന്റെ റബ്ബിലോട് പറഞ്ഞു ഉസ്താദിനെ സൽക്കരിക്കാൻ, ഭക്ഷണം നീ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു എനിക്കിറക്കി തന്ന ഭക്ഷണമാണ് കറാബത്ത് മുഖേന കിട്ടിയ ഭക്ഷണമാണ്. എത്ര തെറ്റ് വന്നവരും നിരാശരാകാതെ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ, തെറ്റുകളിനി ചെയ്യില്ലെന്ന് ഉറപ്പിക്കണേ. കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോ തഖ്വയോടെ ജീവിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ഒരു ഹൈറായ മരണം വേണം നമുക്ക്. റബ്ബേ അതിന് ഭാഗ്യം തരണേ, ഞങ്ങളെ അമലൊക്കെ സ്വീകരിക്കണേ, ഞങ്ങൾ മരിച്ചു പോയവർക്ക് പുറത്തു കൊടുക്കണേ.